വാർത്തകൾ തുടരുന്നു. കിഫ്ബി ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ഇഡിക്കെതിരെ പോലീസ് കേസെടുക്കും. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറി ഇന്ന് പരാതി ഡിജിപിക്ക് കൈമാറും. വിവരങ്ങളുമായി ബി എസ് അനു ചേരുന്നു. അനു, വിശദാംശങ്ങൾ എന്താണ്? സതീഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെതിരെ കാർ ഒരു തുറന്ന പോലിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇഡി ഉപയോഗിച്ചുകൊണ്ട് ബിജെപിയും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇത് വ്യക്തവുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി സർക്കാർ ആലോചിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച നിയമോപദേശം ഡിജിപി ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്യും. നേരത്തെ സമാനമായ പരാതി സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറും സർക്കാരിന് മുന്നിൽ നൽകിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട്, പക്ഷേ അന്ന് തൽക്കാലം കേസ് എടുക്കേണ്ട എന്നൊരു ഉപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായും അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഇക്കാര്യം വ്യക്തവുമാണ്. സനീഷ്, ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. നടപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതായതിനാൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് മന്ത്രി തോമസ് ഐസക്. നിയമവിരുദ്ധമായാണ് ഇഡി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഐസക് പറഞ്ഞു. തെറ്റായിട്ടുള്ള നടപടിക്രമമാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് ഇത് ആ ഉത്തരവിൽ ആ അന്വേഷണത്തെ അനുസരിക്കേണ്ടതില്ല. ഹാജരാകാൻ പറഞ്ഞതിനെ അനുസരിക്കാൻ ബാധ്യതയില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതിലേക്ക്. അവിടെ രണ്ടുപേർ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. രണ്ടുപേരും സ്ഥാനത്തിന് പോയവരാണ്. സ്ഥാനത്തിന് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവരെ കാണാനോ സംസാരിക്കാനോ ആരെയും അയച്ചിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് വിശ്വനാഥൻ മാഷാണ്. വിശ്വനാഥൻ മാഷ് ഔദ്യോഗിക സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അദ്ദേഹം പാർട്ടിയിൽ സക്രിയമാകാം ഇന്നലെ വാക്ക് തന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ടാകും. അദ്ദേഹം ഇന്ന് പത്രക്കാരെ കണ്ട് സംസാരിക്കും. വയനാട്ടിലെ പ്രശ്നം ഇന്നലെ അതോടുകൂടി തീർത്തിരിക്കുന്നു. ഗോപിനാഥിന്റെ സുജയ വേണുഗോപാലൊക്കെ പോയ കാലിയതാണ്. ഇന്നൊന്നും ഇന്നലെയും പോയതല്ല. അതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പോയതാ. അതൊക്കെ അധികാരമോഹം കൊണ്ടുപോയവരാ. അതൊന്നും പാർട്ടിക്കൊരു പാർട്ടിക്ക് അതൊക്കെ ഭാരങ്ങളാണ്. ആ ഭാരങ്ങൾ ഒഴിഞ്ഞതിൽ സന്തോഷമാണ് ഞങ്ങൾക്ക്. അധികാരത്തിന് വേണ്ടി പാർട്ടിക്കകത്ത് കെട്ടിമുട്ടി നിൽക്കുന്നവർ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് നല്ലതാണ്, സൗകര്യമാണ്, പാർട്ടിക്കും നല്ലതാണ്. എം എസ് വിശ്വനാഥൻ അനിൽകുമാറുമാണ് പോയത്. കെ കെ വിശ്വനാഥൻ പാർട്ടിക്കകത്തിന് നിൽക്കുന്നു. ഇവർ രണ്ടുപേരും സ്ഥാനത്തിന് പോയവരാ. അവരെ തേടി നടക്കാൻ ആരും പോകണ്ട എന്ന് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നാളെ സംസാരിക്കാൻ വെച്ചിട്ടുണ്ട്. ഗോപിനാഥനൊന്നും എവിടെയും പോകില്ല. ഗോപിനാഥനൊക്കെ വളരെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ ചരിത്രനായ നേതാവാണ്. അദ്ദേഹം ഒറ്റയാനല്ല, അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുള്ള ജില്ലയാ പാലക്കാട്. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഗോപിനാഥനെ പോകാൻ അനുവദിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഒന്നുമില്ല, ഷാഫി പറമ്പിലും ഗോപിനാഥ് തമ്മിലും ഒരു തർക്കവും ഇല്ല. അതല്ല ഗോപിനാഥിന്റെ തർക്കം. ആ തർക്കം ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. വീതം വെക്കുന്നിട്ടാണ് സീറ്റുകൾ കൊടുക്കുന്നതെന്നാണ് പുള്ളി പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം. അങ്ങനെ ഉണ്ടോ അദ്ദേഹത്തിന്റെ ആ വാദത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ? കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇക്കുറി അങ്ങനെ ആവാൻ പാടില്ല എന്ന് ഞങ്ങൾക്കൊക്കെ നിഷ്കർഷതയുണ്ട്. അത് പിന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ പട്ടിക പൂർണ്ണമായാലേ പറയാൻ പറ്റൂ. ആകരുത് എന്ന് ഞങ്ങൾ എല്ലാം നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് നേതാക്കന്മാരോട് ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നത് ഗുണകരമല്ല പാർട്ടിക്ക്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ, നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ. വിന്നിങ് ചാൻസ് നോക്കി, കഴിവും പ്രാപ്തിയും ജനസമ്മതിയും നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് പകരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല. തീർത്തു പറയണം. യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ അത് വളരെ കട്ടണ്ടായിട്ട് ഞാൻ പറയുകയാണ്. ഇത്തവണ ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചാൽ യു ഡി എഫ് തിരിച്ചു വരില്ല. ഒന്നുമല്ല, ഞാനിത് മുമ്പും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ വന്നാൽ ഓടി നടക്കുന്നോ ഞാൻ തന്നെയാണ്. അതെല്ലാവർക്കും അതിന് സാഹചര്യം ഉണ്ടാകണമെന്നില്ല, മനസ്സുണ്ടാകണമെന്നില്ല. ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. എവിടെയെങ്കിലും പാർട്ടി പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അത് എവിടെയും പോകും, എവിടെയും പരിഹരിക്കും. അതിന് റിസൾട്ടും ഉണ്ട്. എന്തെന്ന് വിറ്റഴിക്കും? സി പി എമ്മിൽ നിന്ന് പോകുന്നവരോ എ വി ഗോപിനാഥിന് എന്തെങ്കിലും ഒരു ഫോം കൊടുക്കും?
അദ്ദേഹത്തോട് ഞാൻ വന്ന് കാണും, സംസാരിക്കും, പ്രശ്നത്തിന് പരിഹാരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ മുൻകൈയെടുക്കും എന്ന വാക്കിന്റെ പുറത്താണ് അദ്ദേഹം എന്നെ കാത്തിരിക്കുന്നത്. എന്നോട് ക്രിയാത്മകമായിട്ടേ പ്രതികരിച്ചിട്ടുള്ളൂ. ഇന്നുവരെ നമ്മൾ നല്ല ബന്ധമുള്ളവരാണ്, വൈകാരിക ബന്ധമുള്ളവരാണ് ഗോപിനാഥ് ഞാനും. അതുകൊണ്ട് എന്നെ ഒരു നിഷേധിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്ത് ഗോപിനാഥ് പോകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് അദ്ദേഹത്തിലുള്ള എന്റെ വിശ്വാസം. അസംതൃപ്തി ഉണ്ടെന്ന്, കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിനകത്ത് അസംതൃപ്തി സ്വാഭാവികമല്ലേ? നേതൃത്വത്തിന്റെ ദാരിദ്ര്യമില്ലാത്തൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്? അപ്പൊ സ്വാഭാവികമായും നേതൃത്വ രംഗത്ത് വരാൻ സാധിക്കുന്നവരും സാധിക്കാത്തവരുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട്, പല കാലങ്ങളാൽ സ്വയം മാറി നിൽക്കുന്നവരുണ്ട്. ഈ മാറി നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിനകത്തും സംഘർഷാവസ്ഥ ഉണ്ടാകും. വിജയനും അതുണ്ടാവും. മാറി നിൽക്കുന്ന നിന്നയിടത്ത് നിന്ന് മാറുമ്പം വിജയനും ഉണ്ടാവും സംഘർഷാവസ്ഥ. ആ അസംതൃപ്തിയും സംഘർഷാവസ്ഥയും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരെയൊക്കെ ആശ്വസിപ്പിച്ച്, അവരെയൊക്കെ കൂടെ നിർത്തി, അവരെയൊക്കെ പരമാവധി അക്കോമഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു പൊതു തത്വമാണ് KPCC നേതൃത്വം കേരളത്തിൽ എടുത്തിട്ടുള്ളത്. എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പായത് കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചതെന്നതാണ് കഥ്യം. ഇത് പാർട്ടിയുടെ അകത്ത് സാധാരണഗതിയിൽ യൂഷ്വലായി നടക്കുന്ന സംഭവങ്ങളാണ്. ഇന്നലെ പുതിയ സംഭവമൊന്നുമല്ല. യൂഷ്വലി പാർട്ടിക്കകത്ത് ഇതുപോലുള്ള അസംതൃപ്തരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് KSU മുതൽ പാർട്ടി തലം വരെയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കുന്നത് അതൊരു ആർട്ടാണ്. അത് വെച്ച് നമ്മൾ പരിഹരിച്ചു പോകുന്നു. കോൺഗ്രസിനെ പോലത്തെ ഒരു ബഹുജന പാർട്ടിക്കകത്ത് അതേ സാധിക്കൂ. ഇതൊരു കേഡർ സിസ്റ്റമുള്ള പാർട്ടിയല്ല. CPMൽ നിന്നും വ്യതിരിക്തമാണ്, BJPയിൽ നിന്നും വ്യതിരിക്തമാണ്. സംഘടനാ സ്ഥൈര്യ തന്നെ മാറ്റമാണ്. ആ മാറ്റമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വാഭാവികമാണ്. അത് എവിടെയാണ് BJPയും CPMും തമ്മിലുള്ള ബന്ധം എവിടെയാണ്? കാസർഗോഡ് BJPയുടെ പിന്തുണ കൊണ്ട് CPM പഞ്ചായത്ത് ഭരിക്കുന്നു. തില്ലങ്കേരിയിൽ ആരാ തില്ലങ്കേരിയിൽ അവർക്ക് വോട്ട് ചെയ്തത്? CPMന്റെ വോട്ട് എവിടെ പോയി? തില്ലങ്കേരിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങളും തമ്മിലാണ് സഖ്യം എന്ന്. മുഴപ്പിലങ്ങാട് PDPയുടെ പിന്തുണ കൊണ്ടാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. നിങ്ങളോ നിങ്ങൾക്കെല്ലാം അറിയില്ലേ? SDPI SDPയുടെ പിന്തുണ കൊണ്ടാണ് മരി ഭരിക്കുന്നത്. SDPI ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികളല്ലേ? കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. AV ഗോപിനാഥ് പാർട്ടി വിട്ടു പോവുകയില്ല എന്ന വിശ്വാസമാണ്, ഉറപ്പാണ് അദ്ദേഹം പറയുന്നത്. ഗോപിനാഥുമായി സംസാരിക്കാൻ പോവുകയാണ്. ഗോപിനാഥ് താൻ പറഞ്ഞാൽ താനുമായിട്ട് വൈകാരികമായ അടുപ്പമുള്ള നേതാവാണ്, അതുകൊണ്ട് ധിക്കരിച്ച് അങ്ങനെ പാർട്ടി വിട്ടു പോവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷാഫി പറമ്പിലുമായുള്ള പ്രശ്നം കൊണ്ടല്ല, മറ്റ് ചില പ്രശ്നങ്ങളാണ് ഗോപിനാഥിൻ്റേത്, അതിപ്പോൾ പറയാനാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിനകത്ത് അതൃപ്തരായ നേതാക്കളുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. നേതാക്കളുടെ ബാഹുല്യമുള്ളൊരു പാർട്ടിയാണത്. സ്വാഭാവികമായിട്ടും KSU തൊട്ട് ഇങ്ങോട്ട് പാർട്ടി, കോൺഗ്രസ് വരെ, മുതിർന്ന നേതാക്കൾ വരെ അതൃപ്തി സ്വാഭാവികമായിട്ടുള്ളതാണ്. അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം BJP ബന്ധം കോൺഗ്രസിനല്ല, CPMനാണ് എന്ന് അദ്ദേഹം തില്ലങ്കേരിയെയും മറ്റും ഉദാഹരിച്ച് പറയുകയാണ്, ആരോപിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. കിഫ്ബിയിലെ ED അന്വേഷണത്തെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പറഞ്ഞു. വാദങ്ങൾ പൊളിയുമ്പോഴാണ് മുഖ്യമന്ത്രി ബഹളം വയ്ക്കുന്നത്. സമചിത്തതയോടെ പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയാത്തത് തെറ്റ് ചെയ്തു എന്ന ബോധ്യമുള്ളതിനാലാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിന് തന്നെ അപമാനമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സർക്കാരിനൊന്നും ഭയപ്പെടാനില്ലെങ്കിൽ, മസാല ബോണ്ട് നിയമാനുസൃതമാണ് നടന്നതെങ്കിൽ, വിദേശ വായ്പാ നിയമ ചട്ടങ്ങൾ ലംഘിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? കേന്ദ്ര ഏജൻസികൾ എന്താ ആളുകളെ പിടിച്ചു വിഴുങ്ങുന്ന ഏജൻസിയാണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തോട് ഏറ്റുമുട്ടി. ഇത് കേരളമാണ്, അതിവിടെ പരിപ്പ് ഇവിടെ ചെലവാവില്ല. ഇത്തരം പദപ്രയോഗങ്ങൾ ഒരു മുഖ്യമന്ത്രി നടത്തുന്നത് ബാലിശമാണ്. സ്വന്തം പദവിയുടെ അന്തസ്സിന് ചേർന്നതല്ല, സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല. സ്വർണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M.ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ ED നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ശിവശങ്കർ ജാമ്യത്തിൽ കഴിയുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്ന് ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ED M.ശിവശങ്കർ കവിയേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പാസാക്കുന്നതിന് മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. ലാവ്ലിൻ കേസിലെ ED അന്വേഷണം രാഷ്ട്രീയ താൽപ്പര്യങ്ങളോടെയാണോ എന്ന് സംശയമുണ്ടെന്ന് ക്രൈം നന്ദകുമാർ. 16 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണം നടന്നതിലാണ് സംശയം. കേസിൽ ED മൊഴി നൽകും. തെളിവുകൾ ഹാജരാക്കാൻ സമയം തേടുമെന്നും നന്ദകുമാർ പറഞ്ഞു.
ഇപ്പോൾ വിളിച്ചു വരുത്തോ എനിക്കറിയില്ല. ഇപ്പോഴുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് ഈ സമയത്ത് വന്നതുകൊണ്ട്. കാരണം ഇത് വെച്ചിട്ട് പിണറായി വിജയനെ വിലപേശിയിട്ട് അയാൾ അകത്താക്കും എന്നുള്ളതിൽ സീറ്റ് ബി ജെ പി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആവാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ കേസ് വരികയും ഇലക്ഷൻ്റെ ശേഷം ഇത് വരികയും ഇത്രയും കാലമില്ലാതെ അവരെത്ര ആവശ്യം ഞാൻ മെനക്കെട്ടിട്ട് അവർ വരാത്ത സമയത്ത് ഇപ്പം വരികയും, അപ്പം എനിക്ക് സംശയിക്കുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പഠിക്കാതെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പിണറായി വിജയനും തോമസ് ഐസക്കും അല്ലെങ്കിൽ എം എ ബേബി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാനൊന്ന് മൊഴി കൊടുത്തിട്ട് സമയം ചോദിച്ച് ഡോക്യുമെൻ്റ് സമയം ചോദിച്ച് അവരെങ്ങനെ എന്നറിയാലോ. മൂന്ന് ജയം മൂന്ന് പാർട്ടി. മൂന്ന് പാർട്ടിയെ പ്രതിനിധീകരിച്ച് മൂന്ന് തവണ ജയിച്ച് കെ ആർ സരസ്വതിയമ്മ. ചെങ്ങന്നൂരിൽ 1960 സരസ്വതിയമ്മയുടെ ജയം കോൺഗ്രസ് ടിക്കറ്റിൽ. 65 ജയിച്ചത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. എൻ ഡി പി ടിക്കറ്റിൽ 80 വീണ്ടും സഭയിൽ. 1957 തോറ്റത് ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പിയോട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.